हाई फ्रेंड्स वेलकम टू अवर चैनल सिंसीस व्लॉग्स एंड गार्डनिंग अब इन वीडियो नाम रु चेड़ी परचयपुर वीडियो आटो अब फस्ट प्लांट इधाटो ई चेड़ी कलांजियो विभाग चेड़ियाो सर्कुलर विभाग चेड़िया इंटे पे गास्ट कलांजियो गास्टोनिस पशे नाम पर डोंगी इयर प्लांट ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ നീളത്തിൽ കഴുതയുടെ ചെവിയുടെ പോലെ നീളത്തിൽ ഇങ്ങനെ വളർന്ന് അതിന്റെ തുമ്പത്ത് കണ്ടില്ലേ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഡോങ്കി ഇയർ പ്ലാന്റ് എന്ന് ഇതിനെ പറയുന്നത് ട്ടോ പിന്നെ ഇതിന്റെ എല്ലാ മെച്ചേർഡ് ആവുന്ന എല്ലാ ഇലയിലേയും പുതിയ തൈകൾ പൊട്ടിമുളയ്ക്കും അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ ചുറ്റും ഇതിന്റെ ചുറ്റും അതിന്റെ തൈകൾ വന്നേക്കുന്നതാണ് ട്ടോ കണ്ടില്ലേ ഇതാണ് അതിന്റെ തൈ ഇത് തന്നെയാണ് ആ ചെടിയുടെ ഭംഗിയും ഇത് അതിന്റെ തൈയാണ് കേട്ടോ കണ്ട ചെറിയ വേരൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ അത് പുതിയ പോട്ടിലേക്ക് മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ മതി അപ്പോൾ പുതിയ പ്ലാന്റ് ആയി വന്നോളും പിന്നെ ഇത് സെക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ അത് അതിന് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറച്ചുള്ളൂ നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് ഭയങ്കര വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇല ബേണായി പോകാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല അതിൻ്റെ ഇല കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് ചെടിക്ക് മതിയാവും അതുപോലെ തന്നെ വാട്ടറിങ്ങും ശ്രദ്ധിക്കണം പിന്നെ നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഹാങ്ങിങ്ങിലല്ല വെച്ചേക്കണേ എന്നാലും ഹാങ്ങിങ് ബോട്ടിലും വെച്ചാലും ഇത് നല്ല ഭംഗിയിൽ തന്നെ ഇത് വളർന്നോളും പിന്നെ ഈ ചെടി നടാനായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയുടെ ആവശ്യമുള്ളൂ ചകിരിച്ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നനവ് കെട്ടിക്കിടന്ന് അത് ചെയ്യാൻ സാധ്യതയുള്ള ചെടിയാണ് കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റാണ് കേട്ടോ ഇത് ഈ പ്ലാന്റിൻ്റെ പേരാണ് മദർ ഓഫ് മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ആ നീളത്തിൽ കാണുന്ന അതുമ്മ ഒരുപാട് കുഞ്ഞു തൈകളുണ്ടാവും ഒരുപാട് തൈകളുണ്ടാവും കേട്ടോ നിറഞ്ഞ തൈകളുണ്ടാവും അത് എത്രയാന്ന് തന്നെ നമുക്ക് തന്നെ കണക്കുണ്ടാവില്ല അതാണ് ഇതിനെ മദർ ഓഫ് മില്യൺ എന്ന് പറയണത് പിന്നെ ഈ ചെടീനെ കലാഞ്ചിയോ ട്യൂബി ഫ്ലോറ ബ്രയോഫില്ലം എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ടെങ്കിലും മദർ ഓഫ് മില്യൺ എന്നാണ് നമ്മളിവിടെയൊക്കെ ഈ ചെടീനെ പറയുന്നത് കേട്ടോ പിന്നെ സൂക്ഷിച്ച് നോക്കിയാലറിയാം അതിൽ കുഞ്ഞ തൈകൾ കാണുന്നുണ്ട് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ബേബീസ് അപ്പോൾ ഈ ചെറിയ പ്ലാന്റ് തന്നെ കൊഴിഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് തന്നെ നിറയെ മുളച്ചോളൂ ഒരു ചെറിയ ചെടി മതി ഇത് ഒരുപാടാവാനായിട്ട് പിന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാലും പിടിക്കും കേട്ടോ വേര് വേണമെന്നില്ല ഈ ചെടിക്ക് ഈ ചെടിയുടെ കമ്പ് മുറിച്ച് നട്ടാലും പിടിക്കും അതിൻ്റെ കുഞ്ഞ് തൈകൾ വീണും ഇത് മുളയ്ക്കും പിന്നെ നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നല്ല ഒരു ബെസ്റ്റ് പ്ലാന്റാണ് ഇത് ഇത് പിന്നെ ഇതിൻ്റെ കെയറിങ് ഒക്കെ വളരെ ഈസിയാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മഴയത്ത് വയ്ക്കരുത് ഈ പ്ലാന്റ് മഴയത്ത് വെച്ചാൽ അങ്ങോട്ട് നശിച്ചു പോകും അപ്പം മഴ വെള്ളവും കുറച്ച് മതി ഈ പ്ലാന്റിന് ഇതേ ഈ എടുക്കുന്നത് അതിൻ്റെ ബേബീസാണ് കേട്ടോ കുഞ്ഞ തൈകളാണ് ഇത് തന്നെ ആ ചെടിമേന്ന് കൊഴിഞ്ഞ് താഴെ വീണ് പുതിയ തൈകൾ ഉണ്ടായിക്കോളും പിന്നെ കട്ടിങ്സിലൂടെ നമുക്കിത് നടാൻ പറ്റും പിന്നെ ഇതിൻ്റെ പോട്ടിങ് മിക്സർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണും മണലും ചാണകപ്പൊടിയും മതി ചകിരിച്ചോറിൻ്റെ ആവശ്യം ഈ ചെടികൾക്കില്ല അപ്പോൾ മണൽ അവൈലബിൾ അല്ലെങ്കിൽ മണ്ണിൽ ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് നട്ടാലും മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ രണ്ട് പ്ലാന്റിനെയാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറയുന്നത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ